നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ ജെഎംഎമ്മുമായി സഖ്യത്തിൽ തന്നെ മത്സരിക്കുമെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിലെ അന്തിമ സീറ്റ് വിഭജന വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടുമെന്നും കോൺഗ്രസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പേരിലാവും പോരാട്ടമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് സഖ്യകക്ഷികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ കേശവ് മെഹത്തോ അറിയിച്ചത്. ഹരിയാനയിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഏറെ നിർണായകമാണ്. ജെഎംഎമ്മും കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ബിജെപി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഗുരുതര ആരോപണവും ജെഎംഎം നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുന്ന കാര്യം ഹിമന്ത എങ്ങനെ അറിഞ്ഞുവെന്നായിരുന്നു ചോദ്യം. ഇത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും ജെഎംഎം ആഞ്ഞടിച്ചു. എന്നാൽ ജെഎംഎമ്മിന് പരാജയ ഭീതിയാണെന്നായിരുന്നു ബിജെപിയുടെ മറുപടി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. എൻഡിഎയുടെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും അധികം വൈകാതെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നും ബിജെപി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസും ജെഎംഎമ്മും സഖ്യത്തെക്കുറിച്ചും വിജയ സാധ്യതകളെക്കുറിച്ചുമൊക്കെ പ്രതികരിച്ചത്. സംസ്ഥാനത്ത് 81 സീറ്റുകളിൽ ജെഎംഎമ്മും സഖ്യകക്ഷികളും ചേർന്ന് മത്സരിക്കുമെന്നാണ് ഹേമന്ത് സോറൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സീറ്റുകളിലും ഭരണകക്ഷിയായ ജെഎംഎം തന്നെയാവും മത്സരിക്കുന്നത്. കോൺഗ്രസും ഏറെക്കുറെ സീറ്റുകളിൽ മത്സരിക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെയാണ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. നവംബർ 13, 20 തീയതികളിൽ 2 ഘട്ടമായാണ് ജാർഖണ്ഡിൽ വോട്ടെടുപ്പ് നടക്കുക. ഫലപ്രഖ്യാപനം നവംബർ 23 ആയിരിക്കും. മഹാരാഷ്ട്രയിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലം നവംബർ 23 തന്നെയാവും പ്രഖ്യാപിക്കുക. നിലവിലെ ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി 2025 ജനുവരി 5 അവസാനിക്കുന്നത്. ജെഎംഎം നേതൃത്വം നൽകുന്ന സഖ്യമാണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 2.6 കോടി വോട്ടർമാരിൽ 1.2 കോടി സ്ത്രീകളും 1.3 കോടി പുരുഷന്മാരുമുണ്ടെന്നാണ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. നിലവിൽ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് വിജയസാധ്യത നിലനിൽക്കുന്നത്.